അമ്മജിക്ക് എത്ര വയസ്സായി? എന്റെ പൊന്നു മക്കളെ ഇപ്പൊ നോക്കി അടിമയക്കണം. എനിക്ക് 42 വയസ്സ്. നാപ്പത് വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്മച്ചിയുടെ സഹായം മാത്രമേ ഉള്ളൂ. എല്ലാരും പറയുന്ന അമ്മച്ചി ഒരു 40 വർഷത്തെ പുറത്തായി ഈ മംഗലം ഇവിടെ കലം പൊങ്കാലയ്ക്ക് വേണ്ടി വിൽക്കുന്നു, ശരിയാണോ? പിന്നെ 40 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് അമ്മച്ചിയുടെ സഹായം മാത്രമേ ഉള്ളൂ. എവിടെ വിളിച്ചാലും വിളിപ്പെടുത്തെടുത്തു അമ്മ. ഞങ്ങൾക്ക് എന്താപത്ത് വന്നാലും അമ്മയെ വിളിച്ചു, ഒരു അസുഖം വന്നാലും അമ്മയെ വിളിച്ച് കരഞ്ഞാൽ ആ സെക്കൻഡിൽ അസുഖം മൊത്തം മാറും. എല്ലാ മാസവും ഞാൻ അമ്മേനെ നടയിൽ വരും. 40 വർഷത്തിൽ പുറത്തായിരുന്നു, അപ്പൊ ചെറുപ്പത്തിലേ തുടങ്ങിയോ? അപ്പൊ പ്രായം എത്രയായി? പ്രായം എന്റെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞത് 17 വയസ്സിന് മുമ്പേ കഴിഞ്ഞു. 17 വയസ്സ് മുതല് ആറ്റുകാലമ്മയുടെ പൊങ്കാല ദിവസം ഈ കലങ്ങൾ വിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. 17-ാമത്തെ വയസ്സിൽ എന്തോരം ചെറുപ്പമായിരിക്കും അല്ലേ? എത്ര വയസ്സുണ്ട്? കണ്ടോ, ഞാൻ വയസ്സായി കണ്ടോ. എനിക്ക് ഇരിക്കാൻ വയ്യ. അമ്മജിക്ക് എത്ര വയസ്സായി? എന്റെ പൊന്നു മക്കളെ ഇപ്പൊ നോക്കി അടിമയക്കണം. എനിക്ക് 62 വയസ്സ്. എനിക്ക് 2 ആൺമക്കള്, 3-4 ചെറുകുട്ടികള്, 2 മരുമക്കള്, ഇത്രയും പേരുണ്ട്. അതിൽ രണ്ടുപേരും ഒരു കൊച്ചിപ്പം വെളിയിൽ പോയി, ഒരു കൊച്ച് കോട്ടയത്ത് നിന്ന് പഠിക്കണം, ഒരു കൊച്ച് രണ്ടു കൊച്ചുങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കണം, പെരിങ്ങമ്മല കാളയിൽ കൊച്ചുമോണ്. അങ്ങനെ 2 മക്കളും ഞാനും എൻ്റെ 2 ആൺമക്കളും ഒക്കെ ഉണ്ട്. എല്ലാ പൊങ്കാലയ്ക്കും രമണി അമ്മച്ചിയെ ഇവിടെ കാണാം. ആദ്യം എത്തുന്നത് അമ്മച്ചി തന്നെയായിരിക്കും. ആദ്യം ഈ റോയിൽ ആദ്യം വന്നിരിക്കുന്നത് നമ്മുടെ, അതിപ്പോൾ തമിഴ്നാട്ടിലുള്ള ആളുകൾ. ഞങ്ങളൊക്കെ ഇപ്പം എത്തിയപ്പം ഞാൻ വന്നിട്ട് ഇന്ന് 9 ദിവസമായി. ഈ 9 ദിവസം ഞാൻ ഒരിടത്തും പോലെ ഈ ഇതിൻ്റെ അടുക്കെ തന്നെ ഇരിക്കും. ഈ വെയിലൊക്കെ ഇല്ലേ, ഈ വെയിലും രാത്രിയത്തെ തണുപ്പും എല്ലാം കൊണ്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കണം. ഞങ്ങൾക്ക് ഒരു പോള കണ്ണും ഉറങ്ങിയില്ല, ഉറങ്ങാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കണം. പാലോട് എന്നും പോയി വരാക്കൂ, പൈസ ആവൂല്ലേ. അപ്പൊ രാത്രിയും പകലും ഇവിടെ തന്നെ ഈ വെയിലത്തെ ഈ ചൂടത്ത് ഇവിടെ തന്നെ ഇരുന്ന് കലക്കച്ചവടം ചെയ്യും. വെയിൽ വരുമ്പോ ചെപ്പ് അങ്ങോട്ടും അങ്ങോട്ടും മാറി. പൊങ്കാലയിടാൻ മാത്രമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന് വേണ്ടി ഈ കച്ചവടം ചെയ്യണമായിരുന്നു. അതിനെ വീട്ടിൽ വരും. ഞാൻ ഇത്രയും ചെയ്യുമ്പോൾ എന്താളിയത് പൊങ്കാലയുടെ നമ്മളെ നിലയിൽ എത്തുന്നു. നമുക്ക് അത്രയും പുണ്യമുണ്ട്. അങ്ങനെ ഇത്രയും വർഷം എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ഈ കച്ചവടം ചെയ്ത് ഈ ഉറക്കം ഒഴിഞ്ഞിട്ട് ഞാൻ ഈ പൊങ്കാല ഇട്ടിട്ടേ പോകുള്ളൂ. അത്രയും വന്ന ഉടനെ ആറ്റുമ്മേരെ നടയിൽ പോയി പോയി തൊഴുത് ആരുമെല്ലാം മാച്ചിട്ട് എല്ലാം ചെയ്ത് അമ്മച്ചിൻ്റെ നൂലും ജവിച്ച് കെട്ടിയിട്ടാണ് വരണം. എനിക്ക് എന്തെങ്കിലും സുഖമില്ലാതെ ഞാൻ കൊണ്ടു കൊടുക്കണം നൂല്, അല്ലെങ്കിൽ ഒരു നൂലൂടെ വച്ചെനിക്ക് പോയി അത് അവിടെ നിന്ന് എനിക്ക് കിട്ടി. ഞാൻ കൊടുത്തില്ലെങ്കിലും ഇതും ആറ്റുമ്മച്ചിൻ്റെ നൂലാണ്. ആ കോവിൽ എനിക്കും കോവിലുണ്ട്, എന്നാലും അമ്മയെ തൊഴുതിട്ടുള്ളൂ, നമ്മളെ വീട്ടിലും കോവിലുണ്ട്. രമണി ചേച്ചിയുടെ പൊങ്കാല കല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കേട്ടത്. ഏകദേശം 40 വർഷത്തിലധികമായിട്ടാണ് രമണി ചേച്ചി ഈ ഒരു പൊങ്കാല കലവുമായിട്ട് ഇവിടെ ഈ ആറ്റുകാലമ്മയുടെക്ക് വേണ്ടിയിട്ട് ഈ പൊങ്കാല കലങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്നത്. എന്തായാലും ഈ അട്ടംകുളങ്ങരയാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ മുഴുവനും പൊങ്കാല കലങ്ങളുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഒരു ഉത്സവത്തിൻ്റെ വലിയൊരു പ്രതീതിയാണ്. എന്തായാലും ഈ പൊങ്കാല കലങ്ങളുടെ ഇടയിലൂടെ ഈ ഉത്സവ പ്രതിയിലൂടെ നമുക്ക് എന്തായാലും ഒന്ന് നടക്കാം. പൊങ്കാല കലകളുടെ ഇടയിൽ ഒരു കുടുംബത്തെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഹലോ, എന്താ പേരെന്താ പറയല്ലേ? നിങ്ങള് ഫാമിലി ആണല്ലേ? ഓക്കെ. സ്ഥിരം കച്ചവടത്തിന് വരാറുണ്ടോ? എല്ലാ വർഷവും വരും. എല്ലാ വർഷവും? എത്ര വർഷമായിട്ടുണ്ട്? 5-6 വർഷമായി. 5-6 വർഷമായിട്ട്. 2 കുട്ടികളല്ലേ? പഠിക്കുന്നില്ലേ? ഇല്ല, രണ്ടുപേരും അംഗൻവാടിയിൽ. അപ്പൊ രാവിലെ മുതല് രണ്ടുപേരും ഇവിടെ കാണുമോ? അതോ ഇല്ല, ഉച്ച ആവുമ്പോ വരും. ഉച്ച വെയിൽ മാറുന്നതിന് ശേഷം വരും. അപ്പൊ വെയിലൊക്കെ പ്രശ്നമാവില്ലേ മക്കൾക്ക്? കുഴപ്പമില്ല. ഹലോ, കച്ചവടം ഒക്കെ ഉണ്ടോ? അമ്മയച്ചനെ സഹായിക്കാനാണോ വന്നേ? 30-35 വർഷം വരെ. ഇപ്പൊ കൊച്ചുമക്കളെയും കൂടെ കൊണ്ടുവന്നു കൂട്ടിയിരിക്കാൻ. സന്തോഷം, സന്തോഷം. എന്തായാലും നല്ല നല്ല പൊങ്കാല വിശേഷങ്ങൾ അല്ലെങ്കിൽ പൊങ്കാല കലങ്ങൾ തന്നെ വന്നപ്പോൾ തന്നെ വല്ലാത്തൊരു ഉത്സവ ലഹരിയിലാണ് എല്ലാവരും വിൽക്കുന്നവരും വാങ്ങുന്നവരും. പൊങ്കാല കലങ്ങളുടെ ഇടയിലാണല്ലോ ഈ ചട്ടിയും മുറമൊക്കെ വിൽക്കുന്നത്.
അല്ല, ഇതിനും നല്ല മാർക്കറ്റ് ഉണ്ട്. ഈ സമയത്ത് നല്ലതായി പോകുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നതാണ്? വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത്? ചെയ്യുന്നതാണ്. അച്ഛനാണ് ചെയ്യുന്നത്. അതെ അതെ. ആ അച്ഛൻ ഏതാണ്ട് 25-30 വർഷമായിട്ട് അച്ഛൻ ഇത് ചെയ്യുന്നതാണ്. കലാവിരുദ്ധാണ് ഇതല്ലേ? നന്നായിരിക്കുന്നു കേട്ടോ. ആ അച്ഛൻ അച്ഛൻ ഒരു എല്ലാ വർഷവും വരാറില്ല. അല്ല, നമ്മൾ മലപ്പുറത്താണ് താമസിക്കുന്ന. അല്ല, ഇപ്പൊ ഇവിടെ താമസിക്കുന്ന. അപ്പൊ അങ്ങനെ വന്നപ്പോ ഒരുക്കി വന്നതാണ്. പൊങ്കാല കലങ്ങളുമായിട്ട് തിരുവനന്തപുരം നഗരി മുഴുവനും നിറഞ്ഞിരിക്കുകയാണ്. പൊങ്കാല വിശേഷങ്ങളുമായിട്ട് ഇനി വീണ്ടും കാണാം. ക്യാമറമാൻ അരവിന്ദ് ലെന്നോടൊപ്പം രഞ്ജിനി, കേരള കൗമുദി.